സ്റ്റാൻ സ്വാമി 1937 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് ജനിച്ചത്. ജെസ്യൂട്ട് ക്രിസ്ത്യൻ സഭയിലെ പുരോഹിതനും നൂറ്റാണ്ടുകളായി ഗോത്രാവകാശ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. ഝാർഖണ്ഡിലെ അവികസിതമായ മേഖലയാണ് സാമൂഹിക പ്രവർത്തകനായ സ്വാമി തന്റെ പ്രവർത്തന മണ്ഡലമായി തെരഞ്ഞെടുത്തത്. ആദിവാസി ലളിത് പ്രശ്നങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി. പൊതുസമൂഹം നിർവചിച്ച മതമായിരുന്നില്ല സ്വാമിയുടേത്. അദ്ദേഹം കണ്ടതും വായിച്ചതും അറിഞ്ഞതും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ അന്വേഷണങ്ങൾ തിരസ്കരിക്കപ്പെടുന്ന നിസ്സഹായരായ മനുഷ്യരുടെ അടുത്തെത്തിച്ചു. അരനൂറ്റാണ്ടുകാലം ജാർഖണ്ഡിലെ ആദിവാസ സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്വാമിയെ 2012 ഭീമ കൊറഗോവ് ആക്രമണത്തിലും മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നുമുള്ള ആരോപണങ്ങളെയും തുടർന്ന് 2020 ഒക്ടോബർ 8 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രകാരം NIA അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ തുറങ്കിലടച്ചപ്പോൾ പ്രതിഷേധിക്കാനുള്ള പാങ്ങ് ആ ജനതയ്ക്കുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾക്ക് ശേഷം മറ്റെല്ലാ അനീതികളോടുമെന്നപോലെ ഇതിനോടും ലോകം പൊരുത്തപ്പെട്ടു. എന്താണ് 2018 ഭീമ കൊറഗോവ് ആക്രമണം? മഹാരാഷ്ട്രയിലെ ഭീമ കൊറഗോവ് ഗ്രാമത്തിൽ 2018 ജനുവരി 1 കൊറഗോവ് യുദ്ധത്തിന്റെ 200th വാർഷികം ആചരിക്കാൻ ദളിത് സംഘടനകൾ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. ഈ സമ്മേളനത്തിനുമേൽ സവർണജാതി വിഭാഗങ്ങൾ ആക്രമണം അഴിച്ചുവിടുകയും വലിയൊരു സംഘർഷം രൂപപ്പെടുകയും ചെയ്തു. ഇതാണ് ഭീമ കൊറഗോവ് കേസിന്റെ ആധാരം. ഇതിൽ ആക്രമണം അഴിച്ചുവിട്ട സവർണ വിഭാഗങ്ങൾക്കുമേൽ ഒരു നിയമ നടപടികളും ഉണ്ടായില്ല. പകരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആക്ടിവിസ്റ്റുകൾ, എഴുത്തുകാർ, മനുഷ്യാവകാശ പ്രവർത്തകരെയൊക്കെ UPI ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയായിരുന്നു. എന്താണ് 200 വർഷം മുമ്പ് നടന്ന കൊറഗാവ് യുദ്ധം? മഹാരാഷ്ട്രയുടെ ചരിത്രത്തിന്റെ ഭാഗമായ കൊറഗാവ് യുദ്ധം നടന്നത് 1818 ജനുവരി 1 മറാത്ത രാജാവ് പേഷ്വാ ബാജിറാവുവിന്റെ സൈന്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമാണ് ഏറ്റുമുട്ടിയത്. ഭീമ കൊറഗോവ് നിവാസികളായ ലളിത് വിഭാഗമായ മഹർ സമുദായത്തെ മറാത്തകൾക്കൊപ്പം പോരാടാൻ അനുവദിച്ചില്ല. ജാതിയിൽ താഴ്ന്നവരായ മഹറുകൾക്കൊപ്പം യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്നതായിരുന്നു രാജാവിന്റെ സൈന്യത്തിന്റെ വാദം. പേഷ്വാ ഭരണത്തിൽ അതിഭീകരമായ പീഡനത്തിന് വിധേയമായവരായിരുന്നു മഹറുകൾ. കാലിൽ ഒരു ചൂലും കഴുത്തിൽ ഒരു കുടവും കെട്ടാൻ മഹറുകൾ നിർബന്ധിക്കപ്പെട്ടിരുന്നു. മഹറുകളുടെ കാൽപ്പാടുകൾ തട്ടി ഭൂമി മലിനമാകാതിരിക്കാനാണ് മഹറിന്റെ കാലിൽ ചൂല് കെട്ടാൻ പേഷ്വാമാർ ഉത്തരവിട്ടത്. അവരുടെ ഉമ്മിനീർ വീണ് നാട് മലിനമാകാതിരിക്കാൻ കഴുത്തിൽ കുടവും തൂക്കി. ഇങ്ങനെ ദളിത് ജനതയെ നിന്ദ്യമായി അപമാനിച്ചു. അധികാരത്തിൽ നിന്നും സഹസ്രാബ്ദങ്ങളായി ദളിത് ജനതയെ ഒഴിവാക്കിയത് അവരെ സൈന്യത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു. മഹർ പോരാളികൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിൽ ചേർന്നു. 1818 ജനുവരി 1 നടന്ന യുദ്ധത്തിൽ വെറും 500 വരുന്ന ദളിത് പടയാളികൾ അടങ്ങിയ സൈന്യം ജാതി നിഷ്ഠൂരതയുടെ സംരക്ഷകരായ പേഷ്വാ ബാജിറാവുവിന്റെ 28,000 വരുന്ന മറാത്ത ബ്രാഹ്മണ സൈന്യത്തെ നിലംപരിശാക്കി. മഹർ സൈനികർ പൂനെക്കടുത്തുള്ള ഭീമ നദി കടന്ന് കൊറഗാവിൽ പേഷ്വാ രാജസൈന്യമായി ഏറ്റുമുട്ടിയത് 12 മണിക്കൂറാണ്. കഠിനമായ യുദ്ധം. സർവസജ്ജരായിരുന്നു പേഷ്വാ സേന. 20,000 പടക്കുതിരകൾ, 8,000 കാലാൽപട. എണ്ണപ്പെരുക്കത്തിന്റെ വലിപ്പത്തിൽ ബ്രിട്ടീഷ് സേന വിറച്ചില്ല. ആഹാരവും വെള്ളവുമില്ലാതെ ക്ഷീണമറിയാതെ അവർ പോരാടി. പേഷ്വാ സേനയെ ഈ സഖ്യം കാൽക്കീഴിൽ വീഴ്ത്തി. വിശപ്പിനെയും ദാഹത്തിനെയും അതിജീവിച്ചാണ് മഹറുകൾ ഈ വിജയം നേടിയെടുത്തത്. 22 മഹർ സൈനികർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്രയുടെ പോരാട്ടവീര്യം നിറയുന്ന നാടോടി കഥകളിൽ നിറമങ്ങാത്ത സ്ഥാനമുണ്ട് കൊറഗാവ് യുദ്ധത്തിന്. ഇത് സൈനികമായ വിജയം എന്നതിനേക്കാൾ ജാതി വിഭജനത്തിന് എതിരെയുള്ള വിജയമായി മഹർ സമുദായം കണക്കാക്കുന്നു. രണ്ട് സമുദായങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നതിനും ഈ യുദ്ധം കാരണമായി. 1851 കൊറഗാവ് യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച 22 മഹർ പടയാളികളുടെ നാമം ചാർത്തിയ സ്മാരകം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അന്നുമുതൽ മഹർ സമുദായം ഇത് സംരക്ഷിച്ചു പോരുന്നു. എല്ലാ വർഷവും ജനുവരി 1 ഈ യുദ്ധവിജയത്തിന്റെ സ്മരണ പുതുക്കുന്നു. ഇന്നിത് ദളിത് ജനതയുടെ തീർത്ഥാടന സ്ഥലമാണ്. ഡോക്ടർ അംബേദ്കർ എല്ലാ വർഷവും ഇവിടെ സന്ദർശിച്ച് ദളിത് ജനതയോട് കൊറഗാവ് യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ധീരതയോടെ ജാതി വ്യവസ്ഥയോട് പോരാടാൻ ആഹ്വാനം ചെയ്യുമായിരുന്നു. 1927 ജനുവരി 1 ഇതിനായി അംബേദ്കർ കൊറഗാവിൽ ഒരു വലിയ കൺവെൻഷൻ തന്നെ വിളിച്ചു. ജയ് ഭീം എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്നതും
ഈ യുദ്ധത്തിലായിരുന്നു. 2018 ജനുവരി 1 കൊറഗാവ് യുദ്ധത്തിന്റെ 200 വാർഷികമായിരുന്നു. ദളിത് സംഘടനകൾ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഏകദേശം 400,000 പേരാണ് യുദ്ധവാർഷിക പരിപാടിക്കായി ഭീമ കൊറഗാവിലേക്ക് എത്തിയത്. അടുത്ത BJP സവർണ ഹിന്ദുത്വ വിരുദ്ധരുമായ യുവ നേതാക്കൾ ഈ പരിപാടിയിലേക്ക് ആഗതരായി. പക്ഷേ അന്ന് ദളിത് മഹറുകൾ അഭിമാനത്തോടെയും പേഷ്വാ മറാത്തകൾ അപമാനത്തോടെയും കാണുന്ന ഒരു യുദ്ധത്തിന്റെ 200 വാർഷികം ജാതി രാഷ്ട്രീയത്തിന്റെ ഏറ്റുമുട്ടലായി മാറുകയായിരുന്നു. ജസ്യൂട്ട് ആക്ഷൻ സെന്ററായ ബാഗേച്ചയിൽ നിന്നും 2020 ഒക്ടോബർ 8 NIA സ്റ്റാൻ സ്വാമിയെ ചില മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യം നിഷേധിക്കാൻ കഴിയുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചേർത്താണ് അന്വേഷണ ഏജൻസി സ്വാമിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. 83 വയസ്സുള്ള ആ വന്ദ്യവയോധികന്റെ മൊബൈൽ പിടിച്ചു വാങ്ങി ബാഗ് പാക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സ്വാമി ഉയർത്തിയ ചോദ്യങ്ങളോ സംശയങ്ങളോ അവർ കേട്ടതായി പോലും ഭാവിച്ചില്ല. അവിടെ നിന്നും തികച്ചും നാടകീയമായി സ്വാമിയെ കൊണ്ടുപോയത് ബോംബെയിലെ തലോജ സെൻട്രൽ ജയിലിലേക്കാണ്. ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച സ്വാമി ചെയ്ത കുറ്റമെന്താണെന്ന് പോലും അറിയാതെ അദ്ദേഹം തുറുങ്കിലടയ്ക്കപ്പെട്ടു. അറസ്റ്റിലാകുമ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ടായിരുന്നു സ്റ്റാൻ സ്വാമിക്ക്. ഇരുചെവികളുടെയും കേൾവിശക്തി തകരാറും സന്ധിവേദനയും വാർദ്ധക്യ സഹജമായ മറ്റസുഖങ്ങളും ഒക്കെയുണ്ടായിരുന്നു ആ വൈദികന്. ജയിലിൽ പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു അദ്ദേഹം. സ്വാമിയുടെ പാർക്കിൻസൺ എന്ന രോഗമാണ് അവസാന നാളുകളിൽ ജയിലിലെ ഇരുട്ടറയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. വിറവാദം എന്നാണ് മലയാളത്തിൽ ഈ രോഗത്തിന്റെ പേര്. വിറയൽ അഥവാ ട്രെമർ ആണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ലക്ഷണം. സന്ധികൾ മടക്കാൻ ശ്രമിക്കുമ്പോൾ സുഗമമായി ചലിപ്പിക്കാൻ ശ്രദ്ധിക്കാതെ വരിക, കൈകാലുകളുടെ സന്ധികളിൽ പേശിപ്പിടുത്തം ഉണ്ടാകുക എന്നിങ്ങനെ ഭീകരമായ അവസ്ഥകൾ ഈ അസുഖത്തിനുണ്ട്. നടക്കുമ്പോഴുള്ള സ്വാഭാവിക കരചലനങ്ങളും ഇരിക്കുമ്പോഴുള്ള ശാരീരിക അഡ്ജസ്റ്റ്മെന്റുകളും കുറയും. സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളായ നടത്തം, പല്ലുതേപ്പ്, എഴുത്ത് എന്നിവ പോലും അതീവ മന്ദഗതിയിലാകും. നിൽക്കുമ്പോൾ കഴുത്ത് വളച്ച് ശരീരം കുനിഞ്ഞ് കൈമുട്ടും കാൽമുട്ടും വളച്ച് കൂനിക്കൂടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ശരീരത്തിന്റെ തുലനാവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂലം ഇവർ മുന്നോട്ടോ പുറകോട്ടോ വീഴാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇവർ നടക്കുമ്പോൾ വളരെ സാവധാനം പാദങ്ങൾ മുന്നോട്ട് വെച്ച് തുടങ്ങുമെങ്കിലും പടവുകൾ തെറ്റുകയും മുന്നോട്ട് ആഞ്ഞു പോവുകയും ചെയ്യും. ചിലപ്പോൾ നടത്തം തന്നെ തുടങ്ങാൻ ബുദ്ധിമുട്ടാകും. ഈ അസുഖത്തിന്റെ ഭീകരാവസ്ഥ പറഞ്ഞുപോയത് സ്റ്റാൻ സ്വാമിയുടെ അവസാന നാളുകൾ എത്ര ദുരിതപൂർണമായിരുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. ജയിലറയിലെ സ്വാമിയുടെ സഹന ജീവിതം നമുക്ക് അവ്യക്തമാണ്. അദ്ദേഹം നടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിന് സാധിക്കാതെ മിനിറ്റുകളോളം നിന്നു പോകുന്നു. ഒരു പടവ് വെച്ച് അടുത്തതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ മുൻപോട്ടാഞ്ഞ് നിരവധി തവണ മുഖമടിച്ചു വീണു. ചോരയൊലിച്ച് വേച്ചു വെച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മുഖമടിച്ചു വീഴുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് നല്ല തടവുകാരൊഴിച്ച് സ്വാമിയെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അസുഖത്തിന്റെ തീവ്രാവസ്ഥയിൽ സ്വാമിക്ക് ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലും കുടിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒരു സ്ട്രോയ്ക്ക് വേണ്ടി സ്വാമി ജയിലധികൃതരോട് അപേക്ഷിച്ചു. പക്ഷേ ആരും അത് ചെവിക്കൊണ്ടില്ല. 83 വയസ്സായ സാധുവായ ആ മനുഷ്യൻ തന്റെ മുൻപിലുള്ള വെള്ളമെടുത്ത് ദാഹിച്ചു വരളുന്ന തന്റെ തൊണ്ട നനയ്ക്കാനാകാതെ കണ്ണീർ പൊഴിച്ചു. നിരവധി തവണ വെള്ളം കുടിക്കാനുള്ള ഒരു സ്ട്രോയ്ക്കും സിപ്പർ കപ്പിനു വേണ്ടിയും കോടതിയിൽ അപേക്ഷിച്ചു. തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബാഗിലുണ്ടായിരുന്നത് തന്നാൽ മതി എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വെള്ളം കുടിക്കാൻ സ്ട്രോയ്ക്കും സിപ്പർ കപ്പിനും വേണ്ടി കൊടുത്ത ഈ അപേക്ഷയിൽ മറുപടി നൽകാൻ കോടതി NIA കൊടുത്തത് 20 ദിവസം. ആ 20 ദിവസം സ്വാമി എങ്ങനെ ജയിലിൽ തന്റെ ദാഹമകറ്റും എന്നത് ആരും അന്വേഷിച്ചില്ല. 20 ദിവസത്തിന് ശേഷം വളരെ വിചിത്രമായ ഒരു മറുപടി NIA കോടതിയിൽ നൽകി. ആ ബാഗിൽ ഒന്നുമില്ലായിരുന്നെന്ന്. പാർക്കിൻസൺ രോഗത്തിന്റെ തീവ്രതയിൽ ജീവിച്ച സ്വാമിയുടെ ബാഗിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്ന വേദനിപ്പിക്കുന്ന ഒരു സത്യം. ഡൽഹി ആസ്ഥാനമായുള്ള ഒരു കൂട്ടം അഭിഭാഷകർ പ്രതിഷേധ സൂചകമായി സ്ട്രോകളും സിപ്പർ കപ്പും ബ്ലാങ്കറ്റുമൊക്കെ മുംബൈയിലെ NIA ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. ലോകം മുഴുവൻ സ്വാമിക്ക് നേരിടേണ്ടി വന്ന ഈ അനീതിക്കെതിരെ അപലപിച്ചു. പിന്നെയും ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഒരു സ്ട്രോ അനുവദിക്കാൻ തീരുമാനമായത്. പ്രായാധിക്യവും രോഗവും തളർത്തിയ ഒരു വൈദികനോടാണ് ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും നിഷ്ഠൂരമായി ഈ വിധം പെരുമാറിയത്.
വിവിധ അസുഖങ്ങൾ മൂലം ഇരുമ്പഴികൾക്കുള്ളിൽ നരകിച്ച ഫാദർ ജാമ്യത്തിനു വേണ്ടി നിരവധി തവണ കോടതി കയറി. ഇടയ്ക്കിടെ JJ ഹോസ്പിറ്റലിൽ പേരിന് കൊണ്ടുപോയതല്ലാതെ ഒരു നല്ല ചികിത്സ ലഭ്യമാക്കാൻ പോലും കോടതി അനുവദിച്ചില്ല. ഒടുവിൽ തനിക്ക് ജാമ്യമാണ് വേണ്ടതെന്നും അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് മരിക്കാമെന്നും സ്വാമി കോടതിയോട് തീർത്തു പറഞ്ഞു. കോടതി ചികിത്സയ്ക്കായി ബാന്ദ്രയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും ദുരന്തങ്ങൾ സ്വാമിയെ വിടാതെ പിന്തുടരുകയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഉറ്റവരെ പോലും തിരിച്ചറിയാനാകാതെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആ പരിശുദ്ധ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നില്ല. അബോധാവസ്ഥയിൽ കിടക്കുന്ന സ്വാമിയെ തിരിച്ച് ജയിലിലടയ്ക്കുന്നതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം വന്നു. സ്വാമിയുടെ മോചനത്തിനായി പ്രാർത്ഥിച്ചവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ അവസാനത്തേതായി കോടതി വച്ച ആ അപേക്ഷ സമയക്കുറവ് മൂലം 2 ദിവസത്തിന് ശേഷം മാറ്റിവെച്ചു. ഇതൊന്നും അറിയാതെ സ്നേഹവും കരുണയും കൊണ്ട് ചരിത്ര പുരുഷനായി മാറിയ സ്റ്റാൻ സ്വാമി എന്ന ഇതിഹാസ മനുഷ്യൻ ഉറങ്ങുകയായിരുന്നു. ഘടിപ്പിച്ചിരിക്കുന്ന വെന്റിലേറ്റർ മാത്രം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തെളിവ് നൽകിക്കൊണ്ടിരുന്നു. July 5, 2021 ഫാദർ സ്റ്റാനിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിയന്തര പരിഗണനയ്ക്കെടുക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ അവിടെയുണ്ടായി. വെന്റിലേറ്ററിന് ജീവന്റെ തുടിപ്പുകൾ പിടിച്ചു നിർത്താനായില്ല. നീതിപീഠത്തിന്റെയും ഭരണകൂടത്തിന്റെയും ദയയ്ക്ക് കാത്തു നിൽക്കാതെ എല്ലാം അറിയുന്ന ദൈവം അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. തടവറയ്ക്ക് പുറത്തുവച്ച് വന്യവയോധികനായ ആ മനുഷ്യ സ്നേഹി അന്ത്യശ്വാസം വലിച്ചു. മാസങ്ങളോളം എഴുതി തയ്യാറാക്കിയ സ്റ്റാൻ സ്വാമിക്കെതിരെയുള്ള 10,000 പേജുകൾ വരുന്ന കുറ്റപത്രം കോടതിയുടെ മുമ്പിൽ ഒരു കീറ പേപ്പറിന്റെ വില പോലുമില്ലാതെ മരവിച്ചു കടന്നു. കെട്ടിച്ചമച്ച് എഴുതി തയ്യാറാക്കിയവർ എല്ലാം വെറുതെയായല്ലോ എന്നോർത്ത് പല്ലുഞ്ഞെരിച്ചു. നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച് ആ ജീവനാന്തം സ്വാമിയെ കാരാഗ്രഹത്തിനുള്ളിൽ പാർപ്പിക്കാൻ തലപുകഞ്ഞവർ നിരാശപ്പെട്ടു. ജയിലിലെ വരാന്തകളിൽ സ്വാമി വേച്ചുവേച്ച് നടന്ന് മുഖമടിച്ചു വീണത് കണ്ട് പരിഹസിച്ചവർ ഇനി സ്വാമിക്ക് ജയിലിലേക്കൊരു മടക്കമില്ലല്ലോ എന്നോർത്ത് തലകുമ്പിട്ടു. ഒരിറക്ക് വെള്ളം കൈകൊണ്ട് കുടിക്കാനാകാതെ കൂനിക്കൂടി നിന്നപ്പോൾ വെറും തറയിൽ പേശികൾ വലിഞ്ഞു പൊട്ടുന്ന വേദനയിൽ ഫാദർ തറയിൽ ചുരുണ്ടുകൂടിയപ്പോൾ അതൊരു തമാശ പോലെ കണ്ടുനിന്നവർ ഇനി എന്തു ചെയ്യും? സ്വാമിക്ക് വേണ്ടി നൊമ്പരപ്പെട്ട് റെസ്റ്റ് ഇൻ പീസ് എന്ന സന്ദേശം എഴുതിയവർക്ക് മറുപടിയായി എ നക്സൽ ഹാസ് ഗോൺ വിതൗട്ട് പണിഷ്മെന്റ് എന്നെഴുതി അവർ പ്രതികാരം ചെയ്തു. ക്രിസ്തുവിന്റെ ക്രൂശുമരണം പോലെ വേദനാജനകമായിരുന്നു സ്റ്റാൻ സ്വാമിയുടെയും. അന്ത്യനിമിഷങ്ങൾ കുരിശിൽ കിടന്ന് ദാഹിച്ചു വലഞ്ഞ ക്രിസ്തുവിന് കയ്പുനീരെങ്കിലും കൊടുത്ത് ചുണ്ടു നനച്ചപ്പോൾ സ്വാമിക്ക് നിങ്ങൾ അതും നിഷേധിച്ചു. സ്റ്റാൻ സ്വാമി എന്ന അത്ഭുത മനുഷ്യനെ നിങ്ങൾ മായിച്ചു കളഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ സ്നേഹവും കരുണയും കരുതലും അനുഭവിച്ചവർ ഒരിക്കലും മറക്കില്ല. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ സൗമ്യനായ ആ പോരാളിയെ, സ്റ്റാൻ സ്വാമിയെ തുടച്ചു നീക്കാൻ ശ്രമിച്ചവർക്ക് സമാധാനമില്ലാതെ ഉറക്കമില്ലാത്ത രാത്രികളാണ് കാത്തിരിക്കുന്നത്. സ്വാമിയില്ലാത്ത തലോജ ജയിലിന്റെ ഇടനാഴികളുടെ ചിന്തകൾ പോലും നിങ്ങളെ ഭയപ്പെടുത്തും. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനും അവിടെ സ്റ്റാൻ സ്വാമി എന്ന കാരുണ്യവാനായ വൈദികനില്ല. സ്വാമിക്കെതിരെ തെറ്റ് ചെയ്തവരുടെ കുറ്റപത്രങ്ങൾ ഒരിക്കലും മായാതെ കിടക്കും. നിങ്ങൾക്കുള്ള ശിക്ഷാവിധികൾ തലമുറകളെ ഇല്ലാതാക്കും. നീതിയുടെ വാതിലുകൾക്ക് മുമ്പിൽ മുട്ടിത്തളർന്ന സ്റ്റാൻ സ്വാമി എന്ന സാധു മനുഷ്യൻ 84 യാത്രയായി. ജീവിതകാലം അത്രയും ദയയുടെയും കാരുണ്യത്തിന്റെയും വെളിച്ചം വരുത്തിയ സ്വാമിക്കുണ്ടായ അപ്രഖ്യാപിത വധശിക്ഷ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ശിരസ് എന്നേക്കുമായി കുനിഞ്ഞു താഴാൻ ഇടയാക്കി. മനുഷ്യത്വത്തിനുമേൽ ഒരു രാജ്യം നടപ്പാക്കിയ വധശിക്ഷയായി ഈ അനീതിയെ കാലം വിധിക്കും. പിശാചികൾ പോലും ചെയ്യാനറയ്ക്കുന്ന ക്രൂരത, കൺമുന്നിലിരിക്കുന്ന ദാഹജലം, ഒരിറക്ക് കുടിക്കാൻ കഴിയാതെ ഒരു മനുഷ്യജീവി മരണപ്പിടച്ചിൽ നടത്തുന്നു. അത് കണ്ടു നിൽക്കുന്ന അധികാരികളും ഭരണ സംവിധാനവും ഈ ക്രൂരതയ്ക്ക് ദയാശൂന്യരായ ഏകാധിപതികളുടെ ചരിത്രത്തിൽ പോലും സമാനതകളില്ല. മഹത്തായ പാരമ്പര്യത്തിന്റെയും ഔന്നത്യത്തിന്റെയും അവസാന കണികയും ചോർന്നു പോകുന്ന ദൗർഭാഗ്യത്തിന്റെ കറുത്ത അധ്യായം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പകയോടെ കൊന്നൊടുക്കുകയാണ്. ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റൈൻസിനെയും മക്കളെയും ജീവനോടെ ചുട്ടുകൊന്നവർ സ്വാമിക്ക് ദാഹജലം നിഷേധിച്ച് മരണം വിധിച്ചു. അവകാശങ്ങൾ എന്തെന്നുപോലും ബോധ്യമില്ലാത്ത ഒരു ജനതയ്ക്കായി പോരാടിയ ഒരു മനുഷ്യൻ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭിക്കാതെ ഒടുങ്ങി. ചേരികളുടെ ശബ്ദം ഇനി ഭരണകൂടത്തിന്റെ കാതുകളിൽ എത്തിക്കാൻ ഇനി ഈ പാതിരിയില്ല. 3 പതിറ്റാണ്ടുകളിലായി ജാർഖണ്ഡിലെ ഇല്ലായ്മകളിലൂടെയും നീതി നിഷേധങ്ങളിലൂടെയും മോട്ടോർ സൈക്കിളിൽ നിരമ്പിച്ചെത്തിയ സ്വാമിയുടെ ഓർമ്മകളിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവർ കണ്ണീർ പൊഴുകുകയാണ്. ക്രിസ്തുവിന്റെ പാത
നിന്ദിതരുടെയും പീഡിതരുടെയും സ്നേഹിക്കലാണെന്ന് കരുതുകയും അതിനനുസരിച്ച് തന്റെ ആത്മീയ ജീവിതവും നിശ്ചയിക്കുകയും ചെയ്ത ഒരു മനുഷ്യന് ശാന്തമായ ഒരു അവസാനം പോലും നിഷേധിക്കപ്പെട്ടു. 84 വയസ്സിൽ ജീവിതയാത്രയുടെ അവസാന നാളുകളിൽ പോരാട്ടങ്ങളുടെയും സഹന സമരങ്ങളുടെയും മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കി ആയിരങ്ങളുടെ സ്നേഹത്തണലിൽ ജീവിക്കേണ്ടവനായിരുന്നു സ്വാമി. അതിന് അദ്ദേഹത്തെ അനുവദിച്ചില്ല. അവസാന നാളുകളിൽ കാരാഗ്രഹത്തിന്റെ ഇരണ്ട ചുവരുകൾക്കുള്ളിൽ കാരുണ്യത്തിന്റെ ഉറവിടമായ ഈ വൈദികനെ ഒരു കൊടും ഭീകരനെ പോലെ കൈകാര്യം ചെയ്തു. ബാന്ദ്രയിലെ സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ സ്റ്റാൻ സ്വാമിയുടെ അന്ത്യകർമ്മങ്ങൾ നടന്നു. പിന്നീട് ശിവാജി പാർക്കിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എരിഞ്ഞടങ്ങി. 10,000 ഈ അവസാന യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. ശവസംസ്കാര ശുശ്രൂഷയിൽ പുരോഹിതൻ തന്റെ പ്രസംഗത്തിൽ ഉപമിച്ചത് ക്രിസ്തുവിന്റെ വിചാരണയോടാണ്. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, പക്ഷേ ജനക്കൂട്ടം ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. നന്മയും നീതിയും സ്നേഹവും ഉയർത്തിപ്പിടിച്ച ഫാദർ സ്റ്റാൻ സ്വാമി എന്ന മനുഷ്യ സ്നേഹിക്ക് പ്രണാമം. 200 മുമ്പ് നടന്ന ഭീമകൊരഗാവ് യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ച ചരിത്രത്തിന്റെ പുതിയ കണ്ണിയാണ് സ്റ്റാൻ സ്വാമി. അനീതിക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അശരണർക്കും നിരാലംബർക്കും കരുത്തുപകരും. ഒരു വീരചരമമാണ് സ്റ്റാൻ സ്വാമിയുടേത്. ആദിവാസികൾക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും ഏറ്റെടുത്ത വീരചരമം. I'm not a silent spectator, but I'm part of it, part of the game, and ready to pay the price, whatever be it. Thank you for your attention.